സത്യം പറയാമല്ലോ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൃത്യ അളവൊന്നും പറയാൻ എനിക്കറിയത്തില്ല. നമ്മുടെ ആവശ്യത്തിന് ശർക്കര എടുക്കുക, കുറച്ച് വെള്ളം ചേർക്കുക, നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഉരുക്കിയെടുത്ത ശർക്കര ഒരു എന്താ അരിപ്പയിൽ അരിച്ചെടുക്കണം. അതിൻ്റെ അകത്ത് പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഈ ശർക്കര വീണ്ടും ഒന്ന് ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് തേങ്ങയിട്ട് കൊടുക്കണം. തേങ്ങയിട്ട് നന്നായിട്ട് അത് ഇളക്കി കുറച്ച് എന്താ ഏലക്കാപ്പൊടി, അതേപോലെ കുറച്ച് നെയ്യ് അത്രയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ തേങ്ങയുടെ കൂട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ വെള്ളം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ പൊടി എടുത്തേക്കുന്നത് അത്രയും വെള്ളമാണ് എടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് നെയ്യ് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് എടുത്തു വെച്ചേക്കുന്ന പൊടിയിലോട്ട് ഈ വെള്ളം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഒരു സ്പൂണ് കൊണ്ട്, തിളച്ച വെള്ളമായതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഈ ഫുള്ള് വെള്ളം ചേർക്കണം, വെള്ളം കൂടി പോകത്തൊന്നുമില്ല, കറക്റ്റായിരിക്കും. അത്രയും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് എന്താ ചൂടൊക്കെ ഒന്ന് കുറയുമ്പം കൈവച്ച് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇത് രണ്ട് നമുക്ക് ചെറിയ ഉരുളയാക്കിയെടുക്കണം. ഉരുളയാക്കിയെടുത്തിട്ട് നമ്മുടെ ഈ തള്ളവരകൾ വെള്ളത്തിനകത്ത് മുക്കി ഇതേപോലെ സൈഡിലെ ഒരേ അളവിന് കട്ടി കുറച്ചെടുത്ത് ഒരു കുഴിമുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ട് വെച്ച് കൊടുത്ത് അത് ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി വിള്ളലൊന്നും ഇല്ലാതെ എടുക്കണം. ഞങ്ങളിങ്ങനല്ലായിരുന്നു കൊഴുക്കട്ട എടുക്കുന്നേ, ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ എടുത്തപ്പോഴാണ് അറിയുന്നത് അതിന് അത്രയും രുചിയുണ്ട്. എന്തായാലും എന്നെ പോലും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്തു നോക്കണം, സൂപ്പറാണ്.